ക്രിക്കറ്റ് ഡോട്ട് കോമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കേരളത്തിന് വിജയ് ഹസാരെ ട്രോഫിയിൽ മൂന്നാം ജയം. ഇന്ന് നടന്ന പോരാട്ടത്തിൽ ഛത്തീസ്ഗഡിനെ തോൽപ്പിച്ചു. കേരളത്തിനായി മുഹമ്മദ് അസറുദ്ദീൻ 45 റൺസും രോഹൻ കുന്നുമൽ 36 റൺസും എടുത്ത് മികച്ച തുടക്കം നൽകി. പക്ഷേ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആദ്യ പന്തിൽ തന്നെ പുറത്തായത് വൻ തിരിച്ചടിയായി. സച്ചിൻ ബേബി 4 റൺസിനും സിജോമോൻ 27 റൺസും എടുത്തു. ഈ കളിയിലും വിഷ്ണു വിനോദ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഛത്തീസ്ഗഡ് 189 റൺസാണ് നേടിയത്. 10 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്ത് സിജോമോൻ കേരളത്തിനായി 5 വിക്കറ്റ് വീഴ്ത്തി. സിജോമോനെ കൂടാതെ ബിസിൽ തമ്പിയും നിതീഷ് എംഡിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഛത്തീസ്ഗഡിനായി ക്യാപ്റ്റൻ ഹർപ്രീത് സിംഗ് ബാട്ടിയുടെ ബാറ്റിംഗ് പ്രകടനമാണ് നിർണായകമായത്. 128 പന്തിൽ 11 ഫോറും ഒരു സിക്സും സഹിതം 98 റൺസാണ് ഹർപ്രീത് സ്വന്തമാക്കിയത്. സഞ്ജീവ് ദേശായി 32ഉം ശശാങ്ക് ദേശായി 14 റൺസും സ്വന്തമാക്കി. മറ്റാർക്കും കാര്യമായി തിളങ്ങാനായില്ല. കേരളത്തിനും ഛത്തീസ്ഗഡിനും 3 കളികളിൽ നിന്ന് 8 പോയിന്റാണുള്ളത്. നെറ്റ് റൺ റേറ്റിൽ കേരളം ഛത്തീസ്ഗഡിനേക്കാൾ മുകളിലാണ്. 8 പോയിന്റുള്ള മധ്യപ്രദേശാണ് ഒന്നാം സ്ഥാനത്ത്. ഇന്നലെ കരുത്തരായ മഹാരാഷ്ട്രക്കെതിരെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലാണ് കേരള ടീം ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.